ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ് ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് ഇത് നമ്മൾ റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് റാഗിയിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് കാൽഷ്യം അയണും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ലതാണ് നമ്മുടെ എല്ലിനും പല്ലിനൊക്കെ ഒക്കെ വളരെ നല്ലതാണിത് റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും കാരണം ഇതിനകത്ത് നമ്മൾ ഏലക്കയും വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പം റാഗിയുടെ ടേസ്റ്റ് അധികം വരത്തില്ല അപ്പോൾ നമ്മൾക്ക് നോക്കാം ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ ലഡു എങ്ങനെയാണ് എന്നുള്ളത് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഏലക്കയുടെ ഉള്ളിലത്തെ സീഡ് മാത്രമായിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് അര ടീസ്പൂൺ ഇട്ടു കൊടുക്കുന്നുണ്ട് ആദ്യം ചെറുതായിട്ടൊന്ന് നമ്മൾക്ക് പൊടിച്ചെടുക്കണം ഇപ്പം ഞാൻ ഇതിവിടെ ഒരു പ്രാവശ്യം ഒന്ന് പൊടിച്ച് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ചൊക്കെ ചിലപ്പോൾ പൊടിയാതെ ഉണ്ടായിരിക്കും അത് കുഴപ്പമില്ല ഇതിന്റെ കൂടെ തന്നെ ഇനി ഒരു കപ്പ് തേങ്ങ ചിരവി ഇതും കൂടി ഇട്ട് കൊടുക്കുക വീണ്ടും ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുക ഇതിനകത്ത് വെള്ളമൊന്നും തീരെ ഒഴിക്കരുത് ഇപ്പം ഏലക്കയുടെ പൊടിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പൊടിഞ്ഞോളും ഇനി നമ്മൾക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാനെടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾക്ക് നട്ട്സ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കി ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് നട്ട്സ് ആണോ ഇഷ്ടമുള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇപ്പം അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇത് മാറ്റി മാറ്റിവെക്കുക ഇനി നമ്മൾക്ക് ഇതേ പാനിലോട്ട് തന്നെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി റാഗി മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു മണം വരും അത്രയും നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം റാഗി മൂത്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങയും ഏലക്കയും കൂടിയിട്ടുള്ള മിക്സാണ് ഇട്ടു കൊടുക്കേണ്ടത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുനേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങയിലത്തെ വെള്ളമെല്ലാം പോകുന്നവരെ നേരം വഴറ്റി കൊടുക്കണം നമ്മൾ ഉണ്ടാക്കുന്ന ലഡു പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തീ കുറച്ച് വച്ച് ചെയ്താൽ മതി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം ഇതിൻ്റെ കളറെല്ലാം കുറച്ച് മാറി വന്നിട്ടുണ്ട് നല്ലപോലെ ഇത് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിവെക്കണം ഇതിനകത്ത് തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ലഡു മിക്സ് ചെയ്യാൻ എടുക്കുന്നത് ആ പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ശരിയാക്കാനുണ്ട് അതായത് മധുരത്തിനാവശ്യമായിട്ടുള്ള പാനി ഒന്ന് റെഡിയാക്കണം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ ഉരുക്കാനായിട്ട് വെക്കാം ഇപ്പം ശരക്കരയെല്ലാം നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കണം അതായത് ഇത് ഒറ്റനൂൽ പരുവം ആവണം അത്രയും നേരം ഇത് തിളപ്പിക്കുക ഇപ്പം ഇത് കുറച്ച് കുറച്ചുനേരമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒറ്റനൂൽ പരുവം ആയിട്ടുണ്ട് നമ്മൾ കയ്യിലെടുത്തതിനു ശേഷം ഇതേപോലെ നോക്കുമ്പോൾ ഒറ്റനൂൽ പെരുവായിട്ട് നമ്മൾക്ക് കിട്ടും ആ സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച റാഗിയും തേങ്ങയും കൂടിയിട്ടുള്ള മിക്സിനകത്തോട്ട് ഇത് അരിച്ചൊഴിക്കണം ആദ്യമേ തന്നെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട പകുതി ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ശരക്കര നീര് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മിക്സാക്കി കൊടുക്കണം നമ്മളിതൊരു സ്പൂൺ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പം ശർക്കര നീര് നല്ല ചൂടായതുകൊണ്ട് നമ്മൾക്കിത് കൈവെച്ചൊന്നും തൊടാനൊക്കത്തില്ല നമ്മളെടുത്ത ശർക്കര പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തു കഴിഞ്ഞാൽ ഒന്നര കപ്പ് റാഗി പൊടിക്കുക കറക്റ്റായിരിക്കും ഇരുന്നൂറ് ഗ്രാം എന്ന് പറയുന്നത് ഏകദേശം ഒരു കപ്പായിരിക്കും വരിക ലഡു ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും റാഗിയുടെ ടേസ്റ്റ് ഇതിനകത്ത് അധികം വരത്തില്ല റാഗി നമ്മൾ നെയ്യിലും വറക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മളിതിനാ തേലക്കയും തേങ്ങയും ശർക്കരയും എല്ലാം ആഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ നേരത്തെ നട്ട്സ് നെയ്യ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാ ശർക്കര നീരും ഒഴിച്ചു കഴിയുമ്പോൾ ഈ ഒരു പാകത്തിലായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് ഇതുപോലെയാണ് നമ്മൾക്ക് വേണ്ടത് ഇതാദ്യം കുറച്ച് ലൂസായിട്ട് തോന്നും ഇനി ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒരുപാട് പോയി കഴിഞ്ഞാൽ ഇത് കട്ട് ആയി പോവും അതുകൊണ്ട് ചെറിയ ചൂടിൽ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പം അഞ്ച് മിനിറ്റ് മാത്രം അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾക്ക് ചെറിയ ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ശർക്കര ശരക്കരനീര് നേരത്തെ ഒഴിച്ചു കൊടുത്തതെല്ലാം കുറെ ആയി കാണും ഇനി നമ്മൾക്ക് കുറേശ്ശേയായിട്ട് എടുത്തിട്ട് ലഡു പോലെ ഉരുട്ടിയെടുക്കാം ഇതിപ്പോഴും ചെറിയ ചൂടുണ്ട് ഇതേപോലെ തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കുക ചൂടാറുന്നതിന് ആയിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട് അളവ് വെച്ച് നമ്മൾക്ക് ഏകദേശം ഇരുപത് ലഡു ഉരുട്ടിയെടുക്കാൻ പറ്റും ലഡുവിൻ്റെ വലുപ്പം അനുസരിച്ച് ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം വരും ഇനി ഇത് നന്നായിട്ട് ചൂടാറണം ചൂടാറിയിട്ട് വേണം നമ്മളിത് ഗ്ലാസ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെക്കാനായിട്ട് അപ്പം തീരെ കേടാവത്തില്ല ഇപ്പം ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരെണ്ണം എടുത്തുനിന്ന് പൊട്ടിച്ച് കാണിക്കാം ഇത് തണുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഇരിക്കുക നല്ല ടേസ്റ്റി ഒരു ലഡും കൂടിയാണിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹെൽത്തിയാണ് കാൽഷ്യവും അയേണും എല്ലാം നിറച്ചുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ ഇന്ന് ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു